നമ്മുടെ സമ്പത്തിൽ അല്ലാഹുവിന്റെ അവകാശമുണ്ട് എന്ന് തോന്നണം. നമ്മുടെ സമയത്തിൽ അല്ലാഹുവിന്റെ അവകാശമുണ്ടെന്നറിയണം. അതറിഞ്ഞതിന്റെ പേരിലാണല്ലോ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു അത് അങ്ങനെ തന്നെയായി സ്വീകരിക്കട്ടെ. നിങ്ങൾക്കൊക്കെ എത്രയോ തിരക്കുള്ള ആളുകൾ ഈ സമയം അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കാൻ വന്നിരിക്കുന്നത്, നമ്മുടെ സമയത്തിൽ നിന്ന് അല്ലാഹുവിന് അവകാശപ്പെട്ട സമയമുണ്ട്, അത് നാം വകവെച്ചു കൊടുക്കണം എന്ന ഒരാശയത്തിന്റെ പിന്നിലാണെങ്കിൽ നമ്മുടെ വരവ് ലാഭമാണ്, ഈ ഇരിക്കുന്നത് ലാഭമാണ്, കേൾക്കുന്നത് ലാഭമാണ്, ചിന്തിക്കുന്നത് ലാഭമാണ്. അല്ലാഹു ഇത് സൽക്കർമ്മമായി സ്വീകരിക്കുകയും നാളെ നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ ദീനിന് താങ്ങായി നമുക്ക് നിൽക്കാൻ കഴിയണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ് സ്വഹീഹൈനിലുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന ഹബീബിന്റെ ആദ്യ ഭാര്യ, നമ്മുടെ ഉമ്മയായ ഫാത്തിമ ബീവിയുടെ ഉമ്മയായ, സർവമാന അഹ്ലു ബൈത്തും കടന്നു പോകുന്നത് ഫാത്തിമ ബീവിയിലൂടെയാണ്. അവരുടെ ഉമ്മയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. മഹദി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. യാ റസൂലല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനോട് പറയുന്നു, നബിയേ ഹാദിഹി ഖദീജതു, നബിയേ ഖദീജ ബീബി ഇദാ അതത്, അങ്ങയുടെ മുമ്പിലേക്ക് വരുന്നു നബിയേ. വമഅഹാ ഇനാഉൻ ഫീഹി തുആമുൻ വശറാബ്, അങ്ങേക്ക് തിന്നാനും കുടിക്കാനുമുള്ള ഭക്ഷണവുമായി ഖദീജ ബീബി അതാ കൊണ്ടുതരുന്നു നബിയേ, ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങയുടെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് നബിയേ. ഫഇൻ ഹിയ അതത്, ഖദീജ ബീവി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ, ഫഖറഉ അലൈഹാ മിർ റബ്ബിഹാ സലാം വമിന്നീ, ഞാനും അല്ലാഹുവും അവരോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞുവെന്ന് ഖദീജ ബീവിയോട് പറയണേ നബിയേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. എന്താണ് ആ സർട്ടിഫിക്കറ്റ്? അല്ലാഹു സലാം പറഞ്ഞയച്ചു. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയിട്ടുണ്ട്. അസ്മാനി റബ്ബി ഫിൽ മലഇൽ അലാ, ഖാല നഅം ഫബക ഉബൈ. ഉബൈ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ വിളിച്ച് ഇതുപോലൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. സയ്യിദുൽ ഖുറാ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്യുന്ന, ഖുർആൻ പഠിക്കുന്ന ആലിമീങ്ങളുടെ നേതാവ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, ഉബയ്യേ അല്ലാഹു എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സൂറത്തുൽ ബയ്യിന ഓതിത്തരണമെന്ന്. ഇരിക്കിൻ ഉബയ്യേ, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. തങ്ങളോട് പറഞ്ഞു ഉബയ്യ, തങ്ങൾക്ക് നിങ്ങൾ സൂറത്തുൽ ബയ്യിന ഓതി കൊടുക്കണം നബിയെ. ഉബയ്യ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അസ്മാനി റബ്ബി ഫിൽ മലഇൽ അലാ, ഉന്നതമായ ലോകത്ത് അല്ലാഹു എന്റെ പേര് പറഞ്ഞോ നബിയെ? എന്റെ പേര് പറഞ്ഞോ? ഖാല നഅം. ഉബയ്യ ഇബ്നു കഅബ് എന്ന് പറഞ്ഞു ഉബയ്യെ. ഫബക ഉബയ്യ, ഉബയ്യ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു നമ്മളെപ്പറ്റി പറയുന്നുണ്ടോ എന്ന് അറിയാൻ ഒരു എളുപ്പവഴിയുണ്ട്. അല്ലാഹു നമ്മളെപ്പറ്റിയൊക്കെ ആകാശലോകത്ത് പറയുന്നുണ്ടോ എന്നറിയാൻ ഇതെന്താ, ഇൻ ദക്കറഹു ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, ഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻ. നമ്മൾ അല്ലാഹുവിനെ ഓർക്കുകയാണെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്ക് ദിക്ർ ചൊല്ലുകയാണെങ്കിൽ നമ്മൾ അല്ലാഹുവിനെ ഓർക്കുകയാണത്. നമ്മൾ ആരാരും കാണാതെ ഒറ്റയ്ക്ക് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയാൽ, അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു അവന്റെ നഫ്സിൽ നമ്മളെ ഓർക്കും. അല്ലാഹു ഒറ്റയ്ക്ക് ഒരു സദസ്സിലാണ് നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്നത്, ഒരു വീട്ടിലാണ് നമ്മൾ അല്ലാഹുവിനെ പറ്റി പറയുന്നത്, ഒരു ക്ലാസ് റൂമിലാണ് നമ്മൾ അല്ലാഹുവിനെ പറ്റി പറയുന്നത്, ഒരു മജ്ലിസിലാണ്, ഒരു സ്വലാത്തിന്റെ ദിക്റിന്റെ മജ്ലിസിലാണ് നമ്മൾ അല്ലാഹുവിനെ പറ്റി പറയുന്നത്, ഒരു വഴലിലാണ് അല്ലാഹുവിനെ പറ്റി പറയുന്നതെങ്കിൽ അല്ലാഹു ആ സദസ്സിനേക്കാളും ഖൈറായ ഒരു സദസ്സിൽ വെച്ച് നിങ്ങളെ അല്ലാഹു ഓർക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ലോകത്ത് ഓർക്കപ്പെടണമെങ്കിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് ലാ യസാലു ലിസാനുക റസുബൻ ബിദിക്രില്ലാ,
خديجة بيبي رضي الله عنها ورنو نبي دنگلوڑ پرينو نبي خديجة بيبي يوڑ ور سندوشم پرينم بشرها ببيت في الجنة من قصب لا صخب فيها ولا نصب نبي وطمتنا للمنوه رمايا ور قطارم ور وطمت ونڈاكي قطارم இது பூமியில முத்துகளல்லா இது சுருகலோகத்தலுகலுகலான ஆ வட்டமுத்தின்ன மனோகரமாய் ஒரு கொட்டாரம் அதில் சீணமோ அனாவசிய வர்த்தமானங்களோ கேட்கேண்டி வராது கதீஜ பீவிக்கு சுஸ்தமாய் இருக்கானுள்ள ஒரு பேலஸ் அல்லாஹு ஒரு பிரள் கொண்டு ஒரற்ற முத்து கொண்டு அல்லாஹு உண்டாக்குന്നുണ്ടെന്ന് அவரோடு പറഞ്ഞേക്കണേ நபியே கதீஜ வராறாய் நான் இப்ப പറഞ്ഞது அவரோடு പറയണേ എന്ന് പറഞ്ഞു ஹபீபில் നിന്ന് உயர்ந்து போகുന്ന ஜிப்ரீல் அலைஹிஸ் ஸலாம் എന്തുകൊണ്ടെന്ന് അറിയുമോ നബി തങ്ങൾ പറയുമായിരുന്നു എൻ്റെ ഖദീജയെ അല്ലാഹു അത്രമേൽ ഇഷ്ടപ്പെട്ടത് ആമനത് ബീ യൗമ കഫറ ബിന്നാസ് എന്നെ ജനങ്ങളെ വിശ്വസിക്കാത്ത കാലത്ത് എന്നെ വിശ്വസിച്ചവരല്ലേ ഖദീജ റളിയല്ലാഹു അൻഹാ ഹബീബിനെ ഭ്രാന്താണെന്ന് പറഞ്ഞ ആളുകള് അന്നേരത്തെ ഹബീബിനോട് എന്താ ഖദീജ ബീവി പറഞ്ഞത് ഖല്ലാ വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ നബിയേ അല്ലാഹു നിങ്ങളെ കൈവിടിയുകയില്ലല്ലോ അല്ലാഹു നിങ്ങളെ കൈവിടിയുകയോ يقرا باسم ربك الذي خلق خلق الانسان من علق يقرا وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم പനി പിടിച്ചോടി വരികയാണ് ഹബീബായ തങ്ങൾ ജമ്മിലൂനി ഖദീജ എനിക്ക് പുതപ്പുതരണേ ഖദീജ പനി ബാധിച്ചിരിക്കുന്നു ഖദീജ ആരോ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഓദാൻ പറയുകയും ചെയ്തുവന്ന് ജിബ്രീൽ അലൈഹി സ്സലാമിന്റെ അനുഭവം പറയുമ്പോ മഹദി പറഞ്ഞ മറുപടിയുണ്ട് കല്ല അങ്ങ് പേടിക്കരുതേ ലാ യുഖ്സീക അല്ലാഹു അബദാ അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ല ഭർത്താവേ എന്തേ കാരണം ഇന്ന കലതസ്വിലുർ റഹിം നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുന്നവരാണ് വതഹ്മിലുൽ കല്ല ഭാരം ചുമക്കുന്നവരാണ് വതുഗീതുൽ മൽഹൂഫ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് വതുഈനു അലാ നവായിബിൽ ഹഖ് വെള്ളപ്പൊക്കമോ കൊടുങ്കാറ്റുകളോ ഭൂകമ്പങ്ങളോ ഉണ്ടായാൽ സഹായത്തിന് ഓടി ചെല്ലുന്നവരല്ലയോ നബിയെ നിങ്ങൾ അങ്ങനത്തെ ഒരാളെ അല്ലാഹു കൈവിടിയില്ല ഏറ്റവും നല്ല ചാരിറ്റി പ്രവർത്തനം നബുവത്തിന്റെ മുമ്പ് ചെയ്ത സർട്ടിഫിക്കറ്റാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം ഭർത്താവിന് ഇത് കൊടുക്കുന്നത് ഇതൊരു വലിയ സർട്ടിഫിക്കറ്റ് അല്ലേ സ്വന്തം പെണ്ണുങ്ങളെടുത്ത് പുല്ല് വരല്ല എത്ര നേതാക്കന്മാരുണ്ടാവും ലോകത്ത് പെണ്ണുങ്ങടുത്ത് എന്ന് നോക്കണ്ടേ നാട്ടില് വലിയ സംഭവ പക്ഷേ വീട്ടില് പുല്ല് വില അങ്ങനെ പറയല്ലേ നാട്ടിൽ വിലയില്ലാത്തത് നോക്കണ്ട നാട് വിട്ടാ പുല്ല് വില ഉണ്ട് ആ അപ്പോ ഇതങ്ങനെയല്ല നാട് വിട്ടാ ഭയങ്കര വിലയാണ് നാട്ടില് പുല്ല് വിലയാണ് ഭർത്താവിന്റെ നന്മകൾ എടുത്തു പറഞ്ഞത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് അത് ജനൂനാണ് അത് ജനൂനാണ് അവിടെ പിന്നെ അതിൽ മറയില്ല അവർക്കിനെ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ ഉള്ളത് പറയാലോ പെണ്ണുങ്ങൾക്ക് അത് പറഞ്ഞു മുത്ത നബിയോട് എന്ത് നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഇവിടെ നിന്നൊക്കെ നമ്മുടെ വളണ്ടിയർമാരൊക്കെ പോയില്ലേ വിഖായ വളണ്ടിയേഴ്സ് വൈറ്റ് ഗാർഡ് ഒക്കെ ഇറങ്ങിയില്ലേ നാടിലൊന്നാകെ നിലമ്പൂരിലും കവളപ്പാറയിലും ഒക്കെ ചെന്ന് നമ്മൾ സഹായം ചെയ്തില്ലേ അതിൻ്റെയൊക്കെ നമ്മുടെ മാതൃക നമ്മുടെ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വതുഈനു അലാ നവായിബിൽ ഹഖ് നബുവത്തിന്റെ മുമ്പ് നിബിധങ്ങൾ ഏറ്റവും വലിയ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിനെ വിശ്വസിച്ചു യൗമ കഫറ ബിന്നാസ് ജനങ്ങൾ എന്നെ അവിശ്വസിച്ച കാലത്ത് എന്നിൽ വിശ്വസിച്ച ആദ്യത്തെ മുഅ്മിനത്തല്ലേ നമ്മുടെ പെണ്ണുങ്ങളുടെ മഹത്വം അറിയാൻ ഒരൊറ്റ കാര്യം മതി ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണാണ് ഇസ്ലാമിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് അതൊരു മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ പിന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത് അതുപോലെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഫഖറായിട്ട് അഭിമാനമായിട്ട്
نبدأ برايم آيرنو وآوتني يوم طردن الناس جننگلن أٹي اوڈي چپول إنك كابيم دن ولان خديجة رضي الله عنها وصدقتني ومكذبن الناس نان برايم ندن نونيان جننگل برانج قالت أنج برايم ندن ستيمان ندن بشوشي چوران وآتتني مالها يوم حرمن الناس ജനങ്ങൾ ദീനിന് പൈസ തരാതെ നിന്നപ്പോൾ നബിയേ എൻ്റെ കാശ് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു ബിസിനസ്സിൽ നിന്ന് മഹദിക്ക് ലഭിക്കുമായിരുന്ന കാശ് ദീനിന് വേണ്ടി എടുത്തു കൊടുത്തവരാണ് ഖദീജ റളിയല്ലാഹു അൻഹാ നാട്ടിലെ മദ്രസ്സൊക്കെ നടക്കാൻ നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരൊക്കെ ഈ മാതൃകയെ നമ്മൾ ഉൾക്കൊള്ളണം ഇൻഷാല്ലാ ആളുകൾ കൊടുക്കാതിരുന്ന കാലത്ത് എൻ്റെ ഖദീജ തന്നില്ലേ ദീനിന് എന്നെ വിശ്വസിക്കാത്ത കാലത്ത് അവരെന്നെ വിശ്വസിച്ചില്ലേ ജനങ്ങൾ എന്നെ കള്ളനാണെന്ന് പറഞ്ഞപ്പോ എന്നെ സത്യസന്ധമാക്കി വിശ്വസിച്ചില്ലേ അവരെ അതുകൊണ്ട് തന്നെ അല്ലാഹു സ്വർഗത്തിൽ ഒറ്റമുത്തിന്റെ ഭവനം കൊടുത്തു ബിബി ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് അല്ലാഹുവേ ഞങ്ങൾക്കും നന്മ ചെയ്യാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ ആമീൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ഖദീജ ബിബി റളിയല്ലാഹു അൻഹ അവരുടെ പ്രിയപ്പെട്ട മോളാണ് അവിടുത്തെ എന്താ ലൈവ് ഇല്ലേ ക്ലിയർ ഇല്ല സിഗ്നൽ ഇല്ല ഓക്കേ അപ്പോ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽഖ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹദി റളിയല്ലാഹു തആല അൻഹ അവരെ സംബന്ധിച്ച് സഹോദരിയുടെ മകൻ ഖാസിം എന്നിവര് പറയുന്നുണ്ട് കാനത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ തസൂമുദ്ദഹ്റ കാലം മുഴുവൻ നോമ്പെടുത്തിരുന്ന മഹദിയാണ് ഖദീജ ആയിഷ ബിബി റളിയല്ലാഹു തആല ഒരുപാട് നോമ്പെടുക്കും വിശുദ്ധ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യും ഒരുപാട് നമുക്കൊക്കെ ഇന്ന് ഈ ഫേസ്ബുക്കും വാട്സപ്പും ആ ഒരു ഡാറ്റയൊക്കെ വന്നതിന്റെ ശേഷം ഖുർആൻ ഓതാൻ പറ്റാതിരിക്കുന്ന ഒരു പ്രയാസങ്ങൾ അനുഭവിക്കണില്ലേ ഖുർആൻ ഓതാൻ പറ്റൂല അപ്പോഴേ കിട്ടി മെസ്സേജ് ഗ്രൂപ്പില് പഠിച്ചവൻ എന്താ എടുത്തു നോക്കി അപ്പോഴേക്കും ഫേസ്ബുക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പോഴേക്കും അത് വേറൊന്ന് ലിങ്ക് വന്നു അപ്പൊ അത് കയറിപ്പോയി പിന്നെ ഓതാൻ നേരല്ല ഖുർആൻ ഓതാൻ കഴിയാതെ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ഉണ്ടായതിന്റെ പേരിൽ ഖുർആനിൽ നിന്ന് അകന്നു കഴിയുന്ന എത്രയായിരം നമ്മുടെ ചെറുപ്പക്കാർ അതൊക്കെ ഒന്ന് പൂട്ടി വെച്ചിരുന്നെങ്കിൽ എത്ര ഖുർആൻ ഓതാമായി ഒന്ന് ആലോചിച്ച് നോക്കി ആ കഴിഞ്ഞ കാലം ഇനി വീണ്ടെടുക്കാൻ കഴിയുമോ ഇല്ല ഇനി വരാൻ പോകുന്ന കാലം തിരിച്ചു കിട്ടുമോ ഇല്ല അത് നമ്മൾ ഉപയോഗപ്പെടുത്തണ്ടേ നമ്മൾ ഈ വായിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളൊക്കെ എത്ര വലിയ ശ്രേഷ്ഠമായതാണ് റബ്ബേ അല്ലാഹുവിന്റെ വചനം എത്ര ശ്രേഷ്ഠമാണ് വിശുദ്ധ ഖുർആൻ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ അരികത്തുകൂടെ നിസ്കാരം കഴിഞ്ഞാൽ മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഖാസിം റളിയല്ലാഹു അൻഹു മഹദി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അരികത്തുകൂടെയാണ് പോകുന്നത് തബിഇയാണ് قاسم النبر أبدأ ببيت عائشة رضي الله عنها فأسلم عليها عند أمي سهودريا يا عائشة بيبي رضي الله عنها يود نان سلام برايم نان انجل ورد بسم چند سلام برايان أكم بو مهدي رضي الله عنها يردن اتنن تسبيح جلنو مهدي پنن قرآن اودن نسكار تليك پرويش كنن قرآن اودن فاتحة قرن بيبي انجل اودن دنان كتو فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم هذه هنا ودان عندنا أرثم സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം കടന്ന് അക്കരെ എത്തിയാൽ സിറാത്ത് പാലം നരകത്തിന്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച പാലമാണ് ജിസ്റുൻ മദ്റൂബുൻ അലാ മതിന ജഹന്നം അഹദ്ദു മിന സൈഫി വഅഖഫു മിന ശഅരി മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയേറിയതുമായ ഒരു ബ്രിഡ്ജ് നരകത്തിന്റെ മീതെ നമ്മളൊക്കെ കടന്നു പോകണം അള്ളാഹു നമ്മെ സലാമത്തിലാക്കി തരട്ടെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ സാരെ ദീനിന്റെ സഹായികളായ നമ്മളെല്ലാവരെയും അള്ളാഹു സലാമത്തിലാക്കി തരട്ടെ എത്ര വലിയ ഒരു ത്യാഗമാണ് റബ്ബേ
അംബിയാക്കന്മാരൊക്കെ പോകും, ഉമ്മത്തികൾ കടക്കും, നബിതങ്ങൾ ബ്രിഡ്ജിന്റെ തലക്ക് നിൽക്കുന്നതാണ്. അവിടുന്ന് പറയും, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. പടച്ചവനെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിയാണ് ഈ പോകുന്ന രക്ഷപ്പെടുത്തണേ, അപ്പേ എന്റെ ഉമ്മത്തിയാണ് ഈ പോകുന്ന രക്ഷപ്പെടുത്തണേ. അത് ഹബീബ് പറയണമെങ്കിൽ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണ്ടേ? അഞ്ചു നേരത്തെ നിസ്കാരം നമുക്ക് കൊണ്ടുതന്ന ഹബീബ് ആ ഏൽപ്പിച്ചത് നമ്മൾ മുറുകെ കൊണ്ടു നടക്കണ്ടേ മുമ്മിനെ? അല്ലാഹു നമ്മളോട് കരുണ കാണിച്ചുവല്ലോ, നരകത്തിന്റെ അദാബ് അല്ലാഹു നമുക്ക് തൊടാതെ രക്ഷപ്പെടുത്തിയല്ലോ. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരായിരുന്നുവല്ലോ. ദുനിയാവിൽ ദുആയിരക്കണം, അല്ലാഹുവെ രക്ഷപ്പെടുത്തണേ. ഇന്നഹു ഹുവൽ ബറു റഹീം. ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ആ പാരായണം മഹദി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ മദീനയുടെ സൂഖിലേക്ക് പോയി എളാമയോടൊന്ന് സലാം പറയാൻ വന്നതാ. എളാമ ഖുർആനിലാണ്, നിസ്കാരത്തിലാണ്, അങ്ങനെ ഓതുകയാണ്, നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഓതുകയാണ്. ഞാൻ അങ്ങാടിയിൽ പോയി തിരിച്ചു വന്നു, അപ്പോഴും ബീവി ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് സുദ്ദീഖ് എന്നവരുടെ മോള് ആയിഷ റളിയല്ലാഹു അൻഹാ, ഇനി ഫാറൂഖ് എന്നവരുടെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹാ, ഹബീബിന്റെ ഭാര്യയാണ്. നിബിതങ്ങളുടെ നിബിതങ്ങളുടെ ഭാര്യമാരുമായി ഒരു പിണക്കം നടന്ന കാലം. നിബിതങ്ങളുടെ ഭാര്യമാരെ അല്ലാഹുവിന്റെ റസൂൽ, അവർക്ക് ഭൗതിക സാഹചര്യങ്ങൾ വേണമെന്ന ഡിമാൻഡിന്റെ മേൽ അവര് തൊലാക്ക് ചൊല്ലി മറ്റൊരാളെ വിവാഹം ചെയ്യാൻ അനുമതി നൽകണോ എന്ന് തീരുമാനിച്ച് അവരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഓടി വന്ന് നിബിതങ്ങളോട് പറയുന്നു, കൈവടിയരുതേ, അവരങ്ങയുടെ ഭാര്യയായിട്ട് തന്നെ തുടരണം നബിയേ. അവരൊരുപാട് നിസ്കരിക്കുന്നവരാണ്, ഒരുപാട് നോമ്പെടുക്കുന്നവരാണ്. ഇവരൊക്കെ ചെറിയ പ്രായക്കാരാണ്, യുവതികളാണ്, പക്ഷെ ഇബാദത്തിൽ മുമ്പിലാണ്. മുഅ്മിനത്തുകളെ, സീരിയലും സിനിമയും തീർന്നിട്ട് ഈ ലോകത്ത് മരിക്കാൻ വരെ നേരം കിട്ടൂല. യൂട്യൂബിലെ വീഡിയോ കണ്ട് തീർന്നിട്ട് മരിക്കാൻ നേരം കിട്ടൂല. നമ്മൾ അതിന്റെ പിന്നാലെ പോവല്ലേ? നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ? സമയം കൊല്ലല്ലേ? മുആദത്തുൽ അദവിയ എന്നൊരു മഹദിയെ നമുക്ക് പരിചയപ്പെടാം. അത് മഹാനായ ഒരു പണ്ഡിതന്റെ ഭാര്യയാണ്, സുലത്ത് ബിനു അഷിയം റളിയല്ലാഹു തആല അൻഹു. അവരുടെ ഭാര്യയായി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മുആദത്തുൽ അദവിയ, റാബിഅത്തുൽ അദവിയ ബീവിയെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? അവരുടെ മഖാം ഫലസ്തീനിലാണ്. ഫലസ്തീനിലാണ് റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് തൊട്ടപ്പുറത്ത് സൈതൂൻ മലയുണ്ട്, മൗണ്ട് ഒലീഫ്. സൽമാൻ ഫാരിസി തങ്ങളെ സിയാർത്ത് ചെയ്താൽ ഒന്നുകൂടെ മുമ്പോട്ട് ഒരു ഇറക്കത്തിലേക്ക് ചെന്നാൽ അവിടെയാണ് റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. വലിയ ഫഖീഹത്തും വലിയ ആബിദത്തുമായിരുന്ന മഹദി, അതുപോലെ അറിയപ്പെട്ട ഒരു മഹദിയാണ് മുആദ. മുആദ് സ്വഹാബിയുണ്ട്, മുആദ എന്ന താബിഈയത്താണ്. മുആദത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ, വിവാഹം നടക്കുന്ന ദിവസമാണ്. എന്തെല്ലാം കോപ്രായങ്ങളാണ് നമ്മളൊക്കെ കാട്ടിക്കൂട്ടുന്നത് വിവാഹത്തിന്റെ തലേ ദിവസവും അതിന്റെ രണ്ടു ദിവസം മുമ്പും അന്നും ഒക്കെ. എന്തൊക്കെ ആ പരിപാടിയൊക്കെ നിന്നിട്ടില്ലേ ഇപ്പൊ അല്ലേ? നിർത്തിയില്ല, ജെ സി ബി കൊണ്ടുപോലൊക്കെ നിർത്തിയില്ലപ്പോ, മയ്യത്ത് കട്ടിൽ കൊണ്ടുപോലൊക്കെ. അൽഹംദുലില്ല, ഇനി തുടങ്ങാൻ പോവാണോ? അല്ലാഹു അലം, കാലത്തിങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഉണ്ടാവില്ല, അൽഹംദുലില്ല, ഉണ്ടാവാൻ സമ്മതിക്കും ചെയ്യരുത്. അതാ ഞാൻ പറയുന്നത്, ഒരു ഇബാദത്തല്ലേ, അന്ന് കോപ്രായത്തരം കാട്ടരുത്. ജീവിതത്തിലെ ബർക്കത്ത് അങ്ങ് നഷ്ടപ്പെടും. ഇന്ന് പ്രശ്നം എന്താ വെച്ചാൽ കല്യാണം നിയന്ത്രിക്കുന്ന കുട്ടികളാണ്. വീട്ടിലത്തെ വാപ്പിയും പൈസ അങ്ങനെ കൊടുക്കാന്നല്ലാണ്ട്. അപ്പൊ ആരാ ഈ പരിപാടിയൊക്കെ, ഈ നമുക്ക് പറ്റാത്ത ഈ പരിപാടിയൊക്കെ ആരാ കൊണ്ടുവന്നത്? ഭയങ്കര നിഷാ നൈറ്റുകളും എന്താ പറയാ
നൃത്ത സംഗീതങ്ങളും ഒക്കെ അതിനെ കുട്ടികളെ ഓരോന്നല്ല അവരെ നമുക്കറിയില്ല ആര് കാരണന്മാർ പറയാം ഒരേ പൈസ കൊടുക്കണത് ആ കുട്ടികള് എന്നാ പിന്നെ കുട്ടികളെ പൈസ കൊടുക്കട്ടെ അവര് നടത്താൻ നമ്മളെ നടത്തി കൊടുക്കുക അപ്പൊ നമ്മൾ അവരൊരുപോലെ കുറ്റക്കാരാണ് ഒരുപോലെ കുറ്റക്കാരാണ് ഞാൻ ഈ പറയുന്ന ഈ ചരിത്രം ഞാൻ തന്നെ വായിച്ചതിൽ അത്യപൂർവമായ അത്ഭുതമുള്ള ഒരു ചരിത്രമാണ് വളരെ ചെറിയൊരു സംഭവമാണ് ഒരു പുതിയാപ്പിളക്ക് ഫസ്റ്റ് നൈറ്റിൽ കിടന്നുറങ്ങാൻ കഴിയാതെ ഇബാദത്തിലായി കഴിഞ്ഞ ഒരു ഒരു അനുഭവമാണ് സുലത്ത് ഇബ്നു അഷ്യം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദ്ദേഹം വലിയൊരു മഹാനാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ചരിത്രമുണ്ട് സിംഹം വന്ന് കാബൂളിൽ ഒരു ധർമ്മ സമരം നടക്കുമ്പോ സുലത്ത് ഇബ്നു അഷ്യം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മുമ്പിൽ ഒരു സിംഹം വന്ന് പെട്ടൊരു രംഗമുണ്ട് അത് മറ്റൊരു ചരിത്രം ഇതിലേക്ക് വരാം മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുകയാണ് സുലത്ത് ഇബ്നു അഷ്യം തങ്ങള് അപ്പൊ അന്ന് കുളിപ്പുരകളാണ് അന്ന് പെയ്ഡ് ബാത്റൂമുകൾ ഉള്ള കാലമാണ് വീട്ടിൽ കുളിപ്പുരകൾ ഉണ്ടാവില്ല ചൂടുവെള്ളം കിട്ടണമെങ്കിൽ ചൂടുവെള്ളം കൊടുക്കുന്ന കുളിപ്പുരകളുണ്ട് അത് നമ്മള് ഇപ്പൊ ബാംഗ്ലൂരിലൊക്കെ ഇപ്പുണ്ടോന്ന് അറിയില്ല ബസ് ഇറങ്ങി ചെന്നാൽ കുളിക്കാൻ ഒരു ചെറിയ യാന്ത്രിക സോപ്പും ഒരു തോർത്തും തന്നിട്ട് 10 രൂപ 20 രൂപയോ കൊടുത്താൽ കുളിക്കാൻ പറ്റുന്ന സംവിധാനം അല്ലെ എപ്പോഴും ഉണ്ടാവും അല്ലേ ബാംഗ്ലൂർകാരൊന്നുമില്ലേ ഉണ്ട് ബാത്റൂമുകൾ വാടകക്ക് വാടകന്ന് കുളിച്ചു ഇറങ്ങി കൊടുക്കണേ പിന്നെ അങ്ങനെ സംവിധാനം അറബ് ലോകത്തുണ്ടായിരുന്നു അപ്പോ സുലത്ത് ഇബ്നു അഷ്യം തങ്ങളെ അന്ന് അത് ഒരു ഇന്നത്തെ സവാന അല്ലെങ്കിൽ സ്റ്റീം ബാത്ത് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ അന്നത്തെ രീതിയിൽ അന്നുണ്ട് സ്റ്റീം ബാത്ത് ഉണ്ട് അവിടെ ചുടുവെള്ളം കൊണ്ട് ആവി പിടിക്കലും ഒക്കെ ഉണ്ട് അതിനൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് അതൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നത് ഷാമിലാണ് ഡമസ്കസിലായിരുന്നു ഫലസ്തീനിലായിരുന്നു പക്ഷെ മദീനയുടെ പരിസരങ്ങളിൽ ഒക്കെ ഒരല്പമെങ്കിലും അല്പം വളരെ ചെറിയ രീതിയിൽ കണ്ടിട്ടുണ്ട് കൂടുതൽ അങ്ങ് നോർത്ത് വെസ്റ്റിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ഇരിക്കട്ടെ സുലത്ത് ഇബ്നു അഷ്യം തങ്ങളെ മഹാനവറുകളുടെ സഹോദരൻ സഹോദരപുത്രൻ നമുക്ക് നല്ലൊരു ഫ്രഷ് കുളിച്ച് പുതിയാപ്പിളായി പോവല്ലേ മഹാനവറുകളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി അദ്ദേഹം ഒരു ആബിദാണ് ചെറുപ്പക്കാരനാണ് ഭയങ്കര ഇബാദത്താണ് അപ്പോ അവിടെ ചെന്ന് നോക്കുമ്പോ തിളച്ച വെള്ളമാണ് ചുടുവെള്ളം വീട്ടിലുണ്ടാക്കാൻ കഴിയില്ല ആ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് കുളിക്കുക അപ്പൊ നല്ല ആവിയും ചൂടും ഒക്കെ കിട്ടുന്ന ഒരു അന്നൊക്കെ തണുപ്പ് നാടാണ് ഷാമൊക്കെ തണുപ്പുള്ള നാടാണ് ഈ സമയത്തൊക്കെ അവിടെ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോഴൊക്കെ ജോർഡാനിലൊക്കെ നല്ല തണുപ്പാണ് ഒരു യൂറോപ്പിന്റെ അക്കരെ മെഡിറ്ററേനിയൻ കടലല്ലേ ഫലസ്തീന്റെ പരിസരത്ത് മെഡിറ്ററേനിയൻ കടന്നാൽ സൈപ്രസിന്റെ അപ്പുറത്ത് ഇറ്റലിയും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ കിടക്കുകയാണ് അപ്പോ ഒരു യൂറോപ്പിന്റെ ഒരു കാലാവസ്ഥയുടെ ടച്ച് വരും അങ്ങ് ലെബനോൻ സിറിയയുടെ ഭാഗങ്ങളിലൊക്കെ ജോർഡാനിലൊക്കെ നല്ല തണുപ്പുള്ള സമയമാണ് ഇരിക്കട്ടെ മഹാനായ സുലത്ത് ഇബ്നു അഷ്യം തങ്ങള് അതിലേക്ക് കണ്ട് കയറിയപ്പോൾ മഹാന് ഖബറും പരലോകത്തിന്റെ പേടിയും വേദനയും ഹിസാബും ഒക്കെ ഓർമ്മ വന്നു റബ്ബേ ഈ തിളച്ച വെള്ളം നരകവാസികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന തിളച്ച വെള്ളമല്ല റബ്ബേ ഈ ഇരുട്ടുമുറിയിൽ എന്നെ ഈ വെച്ച് ഈ ആവി പിടിപ്പിക്കുന്നത് നരകത്തിന്റെ ആവിയാകുമോ സമൂമുൻ ഹമീം പേടിച്ചു മഹാനവറുകൾ അങ്ങനെ കല്യാണത്തിന്റെ ആ വൈകുന്നേരമാണ് കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ പെണ്ണിന്റെ അരികത്തേക്ക് മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ അരികത്തേക്ക് പുതിയാപ്പിളയെ ആനയിച്ചു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു മഹാനവറുകൾ നേരെ മുസല്ല വിരിച്ചു അല്ലാഹു അക്ബർ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു അപ്പൊ പുതിയണ്ണ് പിന്നെ എന്താ ഇപ്പൊ എന്റെ ഭർത്താവിന്റെ കഥ എന്ന് പറഞ്ഞിരുന്നില്ല അവരും പോയി ഒതുകൊടുത്തു മുസല്ല വിരിച്ചു അല്ലാഹു അക്ബർ രണ്ടാളും സലാം വീട്ടി അപ്പൊ അടുത്ത റക്അത്ത് നിസ്കരിക്കാൻ തോന്നി ഒരു റക്അത്ത് രണ്ടും കൂടെ കഴിയട്ടെ പുതിയണ്ണ അപ്പുറത്തുണ്ട് പുതിയാപ്പിൾ ഇവിടെ ഉണ്ട് രണ്ടാളും നിർത്തണോ നിർത്തണ്ടേ സുബ്ഹാനല്ലാഹ് നേരം വിളിക്കുന്നവരെ നിസ്കരിച്ചു അതിൽ ജ്യേഷ്ഠന്റെ മകം വന്ന് ചീത്തറഞ്ഞു ഇങ്ങനെ പുതിയാപ്പിള ചെയ്യല് നേരം വിളിക്കണവരെ നിസ്കരിക്കാനാ പോയി കല്യാണം കഴിച്ചു കൊടുത്തത് നിങ്ങളൊന്ന് വർത്തമാനം അറിഞ്ഞിരിക്കേണ്ട ഒന്ന് പരിചയപ്പെടേണ്ട ദിവസല്ലേ ഇത് എന്ത് പരിപാടിയാണ് അപ്പൊ പറഞ്ഞു സഹോദര ദക്കർച്ചനിൽ ആഖിറ പരലോകം നീ എനിക്ക് ഓർമ്മപ്പെടുത്തി ഞാനതിൽ പേടിച്ചുപോയി
ഇങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ അത്യപൂർവമാണ്. അത് സുലത്ത് ഇബ്നു അശയ്യം റഹ്മത്തുള്ളാഹി അലൈഹിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ്. അവരുടെ ഭാര്യയും അങ്ങനെ തന്നെയാണ്, മുആദത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹ. മഹാന്റെ കൂടെ ഒരു യുദ്ധത്തിനെ സംബന്ധിച്ചപ്പോ അവർ പറയാണ്, ഒറ്റക്ക് കുറ്റിക്കാടിന്റെ മറവിൽ പോയി മഹാൻ നിസ്കരിക്കുമായിരുന്നു. അപ്പോ ഞാൻ പിന്നാലെ കൂടി, ഒരാൾ പറയുന്നു, ഞാൻ പിന്നാലെ ചെന്നു, എന്താണ് അവർ ചെയ്യുന്നത് എന്ന്. യസീദ് ഇബ്നു വാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മരത്തിന്റെ മീതെ കയറി ഞാൻ താഴെ നിന്നു, അപ്പോഴാണ് ഒരു സിംഹത്തിന്റെ ഗർജനം കേൾക്കുന്നത്. ഞാൻ പേടിച്ചു, ഞാനങ്ങ് മരത്തിന്റെ മീതെ കയറി. എല്ലാവരും ഉറങ്ങാണ്, സൈന്യം രാത്രിയിൽ അവർ വിശ്രമിക്കുകയാണ്. പക്ഷേ സുലത്തു റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കാരത്തിലാണ്, തഹജ്ജുദിൽ. സുബ്ഹാനല്ലാഹ്, ആ സിംഹം വന്നു, ഞാൻ എന്നെ കടിക്കുമോ എന്ന് പേടിച്ച് മരത്തിന്റെ മുകളിൽ പേടിച്ചു നിൽക്കുകയാണ്. സുലത്തു റഹ്മത്തുള്ളാഹി അലൈഹി റുകൂഉം സുജൂദും ഒക്കെ പൂളായി ആ സിംഹം വരികത്ത് വന്ന് മഹാനവരുടെ മുമ്പിൽ വന്ന് ചെറിയ റോറിംഗ് ശബ്ദമുണ്ടാക്കി വരുന്നു. നിസ്കാരം മുറിച്ചില്ല, നിസ്കാരം മുറിച്ചില്ല. റബ്ബേ സലാം വീട്ടുന്നവരെ ആ സിംഹം വരികത്ത് ഇങ്ങനെ ചാരിങ്ങനെ നിന്നിങ്ങനെ പോയി. മഹാനായ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഒന്നും ചെയ്തില്ല. ആ നോക്കി നിന്ന ആള് പറയാണ്, യസീദ് ഇബ്നു വാഹിദ് എന്നവര് പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇപ്പൊ കടിക്കും, ഇപ്പൊ കടിച്ചില്ല. റുക്കുവിൽ കടിക്കുമായിരിക്കും, അപ്പോഴും കടിച്ചില്ല. സുജൂദിലെത്തിയ ഉറപ്പായിട്ട് തലക്ക് കടിക്കുമായിരിക്കും, കടിച്ചില്ല. ഇങ്ങനൊരു മഹാത്ഭുതം ഞാൻ മഹാനെ കണ്ടു. എന്നിട്ട് ഞാൻ നേരം വെളുക്കുന്നവരെ ആ മഹാന്റെ പിന്നിൽ നിന്നു. ആ മഹാൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട് അല്ലാഹുവിനോട്. ആ ദുആ എന്നെ കരയിപ്പിച്ചു. പക്ഷേ ഞാനിത് കാണുന്നത് അവരറിഞ്ഞിട്ടില്ല. അങ്ങനെ സുബിഹി ആകുന്നതിന്റെ മുമ്പ് ക്യാമ്പിൽ എല്ലാവരും ഉറങ്ങുന്നിടത്തേക്ക് ഇദ്ദേഹം തിരിച്ചു വന്നു. എന്നിട്ട് പുതപ്പിനടിയിൽ ചെന്നിട്ട് സുബിഹിക്ക് എഴുന്നേൽക്കുമ്പോ ഒരാൾ ഊരു വലിഞ്ഞ് ഉറക്കം തീരാതെ എഴുന്നേൽക്കുന്ന ഒരാളെ പോലെ, ഉറങ്ങിയ ആളെ പോലെ നടിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേൽക്കുന്നതും ഞാൻ കണ്ടു. വളരെ റാഹത്തിൽ അവർ സുബിഹി നിസ്കരിച്ചു. ഞാൻ മെല്ലെ പോയിട്ട് ചോദിച്ചു, അല്ല ഇന്നലെ സിംഹം വന്നതും നിങ്ങൾ ആ ദുആയിരുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, നിന്നോട് ഞാൻ മരണം വരെ മിണ്ടൂല എന്ന് പറഞ്ഞു. സുലത്തു ഇബ്നു അശയ്യം റഹ്മത്തുള്ളാഹി അലൈഹി, നീ ഇത് ഫ്ലാഷ് ആക്കാൻ പോവാണല്ലേ, നമ്മളൊക്കെ സെൽഫി എടുക്കൂലേ സിംഹത്തിന്റെ മുമ്പ്. സുബ്ഹാനല്ലാഹ്, ഞാൻ നിന്നോട് മരണം വരെ മിണ്ടൂല, നീ എന്നെ പറ്റിച്ചല്ലേ, ഞാൻ ചെയ്യുന്നത് നീ എന്തിനാ നോക്കാൻ വന്നത്, അതാണ് പറഞ്ഞത്. തോന്നിവാസം ചെയ്തതല്ല, അത് നന്മ ചെയ്തത് മറച്ചു വെക്കുക, അതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. അങ്ങനെ ആവേണ്ടത്. ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും പത്തെണ്ണം ചെയ്തതായിട്ടങ്ങ് പ്രഖ്യാപിക്കുക, അങ്ങോട്ട് പരസ്യപ്പെടുത്തുക, അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന തിന്മകൾ നമ്മൾ മറച്ചു വെക്കണില്ലേ, നമ്മുടെ നന്മയും മറച്ചു വെച്ചേക്കും. നമ്മൾ തിന്മ മറച്ചു പിടിക്കണില്ലേ, ആരും അറിയരുത് നന്മയും. അത് മഹദിയായ റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയുടെ വാക്കാണ്. നമ്മൾ മുആദത്തുൽ അദവിയയാണ് ഈ പരിചയപ്പെടുന്നത്. റാബിഅത്തുൽ അദവിയ എന്ന മഹദി പറഞ്ഞതാണ്, ഉക്തുമു ഹസനാതികും കമാ തക്തുമൂന സയ്യാതികും, നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ മറച്ചു പിടിക്കുന്ന പോലെ നിങ്ങളുടെ നന്മകളും നിങ്ങൾ ആരോടും വിളിച്ചു പറയണ്ട, അത് നിങ്ങളും അല്ലാഹു അറിഞ്ഞാൽ മതി. മുആദത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹ. യാ അല്ലാഹ്, സഹോദരിമാരെ സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിച്ച ആളുകളെ പോലെ നമുക്ക് ആവാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടൊരു ഈ ജീവിതം ഇത്രമേൽ സാർത്ഥമാക്കിയെടുക്കാം, അർത്ഥമുള്ളതാക്കി എടുക്കാൻ കഴിയുമെന്നെങ്കിലും നമ്മളൊന്ന് ആലോചിക്കണ്ടേ. മഹദി റളിയല്ലാഹു തആല അൻഹ, രാത്രിയായാൽ ഈ പുതിയെണ്ണ്, ഈ പുതിയ പെണ്ണ് മഹദിയായ മുആദത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ പറയും, നേരം വെളുത്താൽ അല്ലാഹു എനിക്കൊരു പകല് തന്നു, ഈ പകലിൽ ഞാൻ മരിച്ചേക്കാം, അപ്പൊ രാത്രി വരെ ഇബാദത്താണ്. രാത്രി അബ്ബേ ഈ ഉറക്കത്തിൽ ഞാൻ മരിച്ചാലോ, അപ്പോയും ഇബാദത്താണ്. അറിയാതെ ഉറങ്ങിപ്പോകുന്ന ഉറക്കമൊഴികെ മഹാനായ സാബിത്തുൽ ബുനാനി റഹ്മത്തുല്ലാഹി അലൈഹി, അവരുടെ ഭർത്താവ് സുലത്തു ബിൻ അശീം തങ്ങളും അവരുടെ മോനും ശഹീദായ വിവരം മഹദി റളിയല്ലാഹു തആല അൻഹയെ അറിയിക്കുകയാണ്. ആ രംഗം സാബിത്തുൽ ബുനാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭർത്താവ് മരിച്ചു സുലത്തു ബിൻ അശീം എന്നവരാ യുദ്ധത്തിൽ, മകനും മരിച്ചിട്ടുണ്ട്, രണ്ടാളും മരിച്ചു എന്ന് എങ്ങനെ ഒരു വീട്ടുകാരോട് എന്ന് പറയാ. ഇന്ന് സുബ്ഹാനല്ലാഹ്, ഇന്ന് എന്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഷൊർണൂരുള്ള അവരുടെ ഓങ്ങല്ലൂര് പട്ടാമ്പി ഓങ്ങല്ലൂര് എവിടെയാണ് ഓങ്ങല്ലൂര്,
ഓങ്ങല്ലൂരിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അബൂബക്കർ സഹാജിയുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഇന്ന് വൈകുന്നേരം ഉച്ചക്ക് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ ഇന്നലെ മരണപ്പെട്ടു. മകൻ മരണപ്പെട്ടത് വാപ്പയെ അറിയിക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം രോഗാവസ്ഥയിൽ ഒരു കോമ സ്റ്റേജിൽ കിടക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞ് 10 മിനിറ്റിനകം അദ്ദേഹവും മരിച്ചു. വാപ്പയും മകൻ മരിച്ചു എന്ന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോഴേക്കും വാപ്പയും അസുഖമായി കിട. മകൻ ബ്ലഡ് ക്യാൻസർ ആയിട്ട് 2 മാസം ചികിത്സയിലായിരുന്നു. അല്ലാഹു ഒരാൾ ഉമ്മർ കുട്ടി, മകൻ വാപ്പ അഹമ്മദ് കുട്ടി എന്നാണ് എന്റെ ഓർമ്മ. ശരിയാണെങ്കിൽ രണ്ടുപേർക്കും അല്ലാഹു നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ, സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. മരിച്ചു എന്ന വിവരം അറിയിക്കുമ്പോൾ മനസ്സിൽ താങ്ങാൻ കഴിയില്ലല്ലോ, അങ്ങനെയല്ലേ? മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ അവസാന കാലം തങ്ങൾ അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വന്നപ്പോഴും ഭാര്യ വഫാത്തായത് തങ്ങളോട് അറിയിച്ചിരുന്നില്ല എന്നാണ് അത് മെല്ലയാ അറിയിച്ചത്. തങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷനിലായി പോകുമോ? പക്ഷേ എല്ലാം അവധാനതയോടുകൂടെ കൈകാര്യം ചെയ്ത സയ്യിദ് അവറുകൾ ഭാര്യ വഫാത്തായിട്ടുണ്ടെന്ന് അറിയിച്ചു കൊടുത്തപ്പോ അവരുടെ ഖബറൊന്ന് കാണിച്ചു തരും, ഞാൻ പോയി നിസ്കരിക്കട്ടെ അവിടെ എന്ന് പറഞ്ഞ് ഖബറിങ്കിലേക്ക് നീങ്ങിയ മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ. നമുക്കൊക്കെ മരണവാർത്ത സ്വീകരിക്കാൻ വലിയ പ്രയാസമാണ്. സാബിത്തുൽ ബുനാനി തങ്ങൾ പറയാൻ, മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയോട് നിങ്ങളുടെ ഭർത്താവ് സുലത്ത് ബിൻ അഷിയം തങ്ങളും നിങ്ങളുടെ മകനും മരണപ്പെട്ടിട്ടുണ്ട്, ഷഹീദുകളാണ് എന്ന് പറയാൻ ചെല്ലുമ്പോൾ ഒരു കൂട്ടം പെണ്ണുങ്ങൾ വന്നപ്പോൾ മഹദി അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, മർഹബൻ ബികുന്ന ഇൻ കുൻതുന്ന ജിഅ്തുന്ന ലിതുഹന്നിഅനി, നിങ്ങൾ നിങ്ങളെന്നെ ആശ്വസിപ്പിക്കാനും നിങ്ങളെന്നെ അഭിനന്ദനമറിയിക്കാണ് അറിയിക്കാനാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വരാം. അഭിനന്ദനങ്ങൾ, കൺഗ്രാചുലേഷൻസ്, അങ്ങനെയുണ്ടോ? മരിച്ചൊരു വീട്ടിൽ ചെന്നിട്ട് അഭിനന്ദനങ്ങൾ എന്ന് പറയും ആരെങ്കിലും? നിങ്ങൾ എന്നോട് പറയേണ്ടത് അഭിനന്ദനങ്ങൾ, മുആദാ നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നാണ് പറയാൻ. അങ്ങനെയാണെങ്കിൽ വന്നോളൂ എന്നല്ലാതെ എന്റെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കരയാനാണെങ്കിൽ എന്റെ വീട്ടിലേക്ക് കയറരുത് എന്നവരെ പറഞ്ഞയച്ച മഹദി കൂടിയാണ് മുആദത്തുൽ അദവി റളിയല്ലാഹു അൻഹു. എന്തെന്നറിയോ, മുസീബത്തുകളെ സ്വീകരിക്കാനുള്ളൊരു മനക്കരുത്ത് നമുക്ക്. ഈ ലോകം അങ്ങനെയാണ്, എപ്പോഴും നമ്മൾ വിചാരിക്കണം നമ്മൾ മരിക്കും, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള് ഒക്കെ അവർക്കൊക്കെ പരീക്ഷണങ്ങൾ വരും. നമ്മൾ അതറിയണം, അത് ചിന്തിക്കണം, അത് സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാവണം. പെട്ടെന്ന് ഷോക്കായി മരിക്കുക അതിന്റെ ആവശ്യമില്ല. ഈ ലോകം അങ്ങനെയാണ്, നമ്മുടെ ഇഷ്ടപ്പെട്ടവർ നമ്മളെ വേർപിരിഞ്ഞു എന്ന് അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ കേൾക്കേണ്ടി വന്നേക്കാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അഫീറത്തുൽ ആബിദ റളിയല്ലാഹു തആല അൻഹ മറ്റൊരു മഹദി ഈ മുആദ മഹദിയെ കുറിച്ച് പറയുന്നുണ്ട്. മരണം ആസന്നമായപ്പോൾ മുആദ ബിവി റളിയല്ലാഹു അൻഹ മരണമാസന്നമായപ്പോൾ ചിരിക്കുകയും കരയുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം കരഞ്ഞു, പിന്നെ അങ്ങ് ചിരിച്ചു. അപ്പൊ മരണാസന്നമായി കൊണ്ടിരിക്കുകയാണ്. മുആദ ബീവിയോട് ചോദിച്ചു, ഇവര് താബിഇയത്താൻ സ്വഹാബിയത്തല്ല, എന്തിനാണ് നിങ്ങൾ മുആദ നിങ്ങൾ കരഞ്ഞുവല്ലോ പിന്നെ ചിരിച്ചുവല്ലോ, എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്, എന്തിനാണ് കരഞ്ഞത്, ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അപ്പൊ മെല്ലെങ്ങനെ പറഞ്ഞു കൊടുക്കുക, സഖറാത്തിൽ കിടക്കുന്ന മഹദി, യാ അല്ലാഹ് ഞാൻ കരഞ്ഞത് ദകർത്തു മുഫാറഖത സ്വയാം, ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഇനി നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി, വസ്വലാ നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തുപോവുകയാണ്. അപ്പോഴേക്ക് സങ്കടം തോന്നി. എന്നോടൊരാൾ പറഞ്ഞു, രാത്രിയാവാൻ കൊതിയാണിപ്പോ, തഹജ്ജുദ് നിസ്കരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് രാത്രിയാവാൻ കൊതിയൂറി നടക്കുകയാണ്. അതൊക്കെ ഒരു വലിയ ഈമാനിന്റെ വാക്കാണ്. അള്ളാഹു നമുക്കൊക്കെ ആ ആനന്ദം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രാത്രിയാവാൻ കൊതിച്ചത് പകല് മുഴുവൻ രാത്രിയുണ്ടല്ലോ, എനിക്ക് അള്ളാഹുവിനോടൊന്ന് തുറന്ന് സംസാരിക്കണം, എനിക്ക് റബ്ബിന്റെ മുമ്പിൽ എന്റെ വിഷയം അവതരിപ്പിച്ച് രാത്രി വരുന്നുണ്ടല്ലോ, എന്താണ് പറയണത് മുമ്പിനെ? ഒരു തലശ്ശേരിയുള്ള ഒരാളാണ് പറഞ്ഞത്, യാ അല്ലാഹ് നമുക്കൊക്കെ അള്ളാഹു ഈമാൻ നൽകട്ടെ, എന്താണ് ആ പറയുന്നതൊക്കെ? സത്യസന്ധമായിട്ട് പറയാം, വേറൊന്നും കിട്ടാനൊന്നും ഇല്ലല്ലോ, ആരും അറിയിക്കാനൊന്നും അല്ലല്ലോ. അത് തഹജ്ജുദിന് ഒരു ആനന്ദം വരുന്നു.
ഞാൻ കരഞ്ഞത് ദക്കർത്തു മുഫാറഖത സ്വയാമി വസ്സലാത്തി വദ്ദിക്കിരി. ഇനി അള്ളാഹുവിനെ സുബ്ഹാനല്ലാഹ് പറയാൻ എന്റെ നാവുകൊണ്ട് കഴിയില്ലല്ലോ, മരിക്കല്ലേ, സ്വലാത്തിന്റെ മജ്ലിസിൽ ഇനി ഇരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കരയാൻ തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. പിന്നെ ഞാൻ ചിരിക്കാൻ കാരണം, ഇന്നി നളർത്തു ഇല അബി സുഹ്ബാ, ഞാൻ മരിക്കാൻ പോകുന്ന ഈ നേരത്ത് എന്റെ ഭർത്താവ് അബു സുഹ്ബാ, അതായത് സുരത്ത് ഇബ്നു അഷിയം റഹ്മത്തുള്ളാഹി അലൈഹി, സുഹ്ബാന്റെ ഉപ്പ, എനിക്ക് അബു സുഹ്ബാനെ കാണാൻ കഴിഞ്ഞു. മരിക്കുമ്പോ അങ്ങനെ കാണാൻ കഴിയുന്ന, മരിച്ചു കഴിഞ്ഞാൽ അതിലേറെ കാണും മലക്കുകളെ, മരിക്കാൻ പോകുന്ന ഒരാൾ കാണുന്ന, മരിച്ചാൽ അതിലേറെ കാണും. മുൻകർ നക്കീർ അലൈഹിം സലാമിനെ കാണൂലേ, ജനാസ അനുഗമിക്കുമ്പോൾ മലക്കുകളെ കാണും മയ്യത്ത്. പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മരണം ശരിക്കങ്ങ് ദേഹത്തിൽ കയറി തുടങ്ങിയാൽ കാണാത്ത ലോകങ്ങൾ കാണും. അത് വിഭ്രാന്തിയല്ല, മാനസിക അവസ്ഥ നിലതെറ്റലൊന്നുമല്ല. നബി തങ്ങൾ പറഞ്ഞു, മനുഷ്യന് കാണാൻ കഴിയും, നിങ്ങൾക്ക് കാണാൻ കഴിയും, നിഷേധിക്കുന്നതൊക്കെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അബു സുഹ്ബാനെ ഞാൻ കണ്ടു, ഖദ് അഖ്ബല ഫീ സുഹ്നിദാരിൻ അലൈഹി ഹുല്ലതാനി ഖുദ്റാ, നല്ല മനോഹരമായ ഒരു വീടിന്റെ മുന്നിൽ എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയ ഷഹീദായ സുലത്ത് ഇബ്നു അഷിയം തങ്ങൾ അബു സുഹ്ബാ മനോഹരമായ രണ്ട് പച്ച പുതപ്പ് ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. എന്റെ ഭർത്താവിന്റെ ചുറ്റും വേറെയും ഒരുപാട് ആളുകളുണ്ട്. ഈ ലോകത്ത് കാണുന്ന ഒരു മനുഷ്യരെ പോലെയുമല്ല, അത്രമേൽ സൗന്ദര്യമുള്ള ഒരു കൂട്ടം ആളുകൾക്കിടയിൽ എന്റെ ഭർത്താവ് മനോഹരമായ ഒരു വീടിന്റെ മുന്നിൽ നല്ല മനോഹരമായ രണ്ട് പച്ച പുതപ്പ് പുതച്ച് നിൽക്കുന്ന സന്തോഷത്തിന്റെ മുഖം ഞാൻ കണ്ടു. എനിക്ക് ഉറപ്പാവുകയാണ്, എന്നെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകാൻ വിളിക്കാൻ വന്ന പോലെ, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് മുആദത്തുൽ അദവിയാ റളിയല്ലാഹു അൻഹാ. അല്ലാഹു നമുക്കൊക്കെ ഹുസ്നുൽ ആഖിബത്ത് അല്ലാഹു തരട്ടെ, ഹുസ്നുൽ ഖാതിമ, മരിക്കുമ്പോ നല്ല നിലക്ക് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. സിനിമ പാട്ടും പാടി നടന്ന അത് പാടിയിട്ടായിരിക്കും മരിക്കുക. സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ കണ്ടിട്ട് ഇങ്ങനെ റിമോട്ട് ഓഫ് ആക്കാൻ മറന്നിട്ട് കാരം മരിക്കുക. യമൂത്തുൽ അബ്ദു അലാ മാ കാന അലൈഹി, കള്ളുടെ അമ്മാർ ഇത് കുടിച്ചിട്ടായിരിക്കും മരിക്കുന്നത്. വ്യഭിചാരികൾ വ്യഭിചരിച്ച് ഇങ്ങനെ കിടക്കുന്നത് ജനാബത്ത് പോലും കുടിച്ചിട്ടുണ്ടാവില്ല, അപ്പോഴായിരിക്കും മരിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. തിന്മ ചെയ്യുന്നവർ, സ്ഥിരം കൊണ്ടു നടക്കുന്നവർ ആ തിന്മയിലായിട്ടാണ് മരിക്കുക. സജ്ജനങ്ങൾ നന്മ ചെയ്യുന്നവർ ആ നന്മയിലായിട്ടാണ് മരിക്കുക. യുഹ്ശറു അലാ മാ മാത അലൈ, എങ്ങനെ മരിച്ചുവോ അങ്ങനെയാണ് അള്ളാഹുവിന്റെ അടുത്തേക്ക് പുനർജന്മം നൽകപ്പെടുന്നത്. നാളെ ഇങ്ങനെ ആടിങ്ങനെ വരുന്ന ആൾക്കാരുണ്ടാവും, നാലുകാലിൽ ദുന്യാവിൽ കള്ളുടിച്ച് മരിച്ചതാണ്, വരാൻ കാണാൻ കഴിയും. എങ്ങനെ ഇവിടെ മരിച്ചോ അങ്ങനെയാണ് പുനർജന്മം അള്ളാഹു നൽകുന്നത്. മഅദല്ലാഹ്, അള്ളാഹു സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന പുനർജന്മം അള്ളാഹു നമുക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹദി റളിയല്ലാഹു തആല അൻഹാ, ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന നേരത്തെ മഹദി ജീവിതത്തിന്റെ ആനന്ദം ഏത് വഴിയിലൂടെയാണെന്ന് പറഞ്ഞു. എന്റെ ഭർത്താവ് ഷഹീദാണ് സുലത്തു ബനഷിയം എന്നവര് ലോകത്തോട് വിട പറഞ്ഞതിൽ പിന്നെ മഹദി റളിയല്ലാഹു അൻഹു ഒരു തലയിണ വെച്ച് ഉറങ്ങിയിട്ടില്ല. അത്രേ മകളോട് പറഞ്ഞു, അത് മുലകുടി ബന്ധമുള്ള ഒരു മോളാണ്, അവരോട് പറഞ്ഞു, മോളേ വല്ലാഹിയാ ബുനയ്യ, എന്റെ മോളെ, എന്റെ ഭർത്താവിന്റെ മരണശേഷം ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് നല്ല ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ആസ്വദിക്കാനോ അല്ല, പക്ഷേ ഞാൻ ജീവിക്കാൻ ഇനി ഇഷ്ടപ്പെടുന്നത് ലി അതഖറബ ഇലാ റബ്ബി ബിൽ വസായിൽ, അല്ലാഹുവിലേക്ക് വസീലകളിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാനാണ്. ജീവിച്ചിരിക്കുമ്പോഴല്ലേ നന്മ ചെയ്യാൻ കഴിയുകയുള്ളൂ. ലഅല്ലഹു യജ്മഉനി വവ ബൈന അബി സുഹ്ബാ വവലദിഹി ഫിൽ ജന്ന, നാളെ സ്വർഗത്തിൽ അബി സുഹ്ബാ എന്റെ കൂടെ എന്റെ മകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞാനൊന്ന് അധ്വാനിക്കണ്ടേ, അതിനാണ് ഞാൻ വരുന്നത്, അതിനാ ഞാൻ ഇനി ജീവിക്കുന്നത്. മരിച്ചത് പുഞ്ചിരിച്ചുകൊണ്ട്. അമ്മമാരെ, നമ്മുടെ മക്കളൊക്കെ മദ്രസയിലേക്കെങ്കിലും ഒരു നല്ല രീതിയിൽ പറഞ്ഞയച്ച് അവർക്കൊരു സന്തോഷം വരുന്ന രീതിയിൽ അവരെ ഒരുക്കി കൊടുത്ത്. ഒരു കുട്ടിങ്ങനെ മദ്രസക്ക് അറബി ലെവലിൽ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കണ്ടല്ലോ, അമ്മമാരൊന്നും രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണില്ല, ഞങ്ങളൊക്കെ അടുക്കള മുമ്പ് സമരത്തിന് ഇറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആശ അല്ലെ, എന്തൊരു നല്ലൊരു പവർഫുൾ സ്പീച്ചാണത് അല്ലേ.
രാവിലെ കുട്ടിക്ക് ബിസ്ക്കറ്റും തണുത്ത ചായയും കൊടുത്തിട്ട് വിടുന്നത്. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് ഉസ്താദിന്റെ വക രണ്ടടി വേറെയും അങ്ങനെ ആകെ ഉറക്കം തൂങ്ങി ഉന്മേഷമില്ലാതെ മദ്രസക്ക് പോകുന്നത്. ഞങ്ങൾക്കൊരു നല്ല ഭക്ഷണന്മാരെ ഈ വാട്സപ്പൊക്കെ ഒന്ന് കൂട്ടിച്ചുണ്ടാക്കി തന്നൂടെ. ഇനിയും ഒരു നല്ല ചായയും കടിയും തരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനി അടുക്കളുടെ മുമ്പിൽ നിരാഹാര സമരം കിടക്കാൻ തന്നെ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു കൊച്ചു കുട്ടിയുടെ ഒരു രസകരമായ ഒരു ഭാഷണം അതൊക്കെ റബീഉൽ അവ്വലിന്റെ സമയത്തേ കിട്ടുള്ളൂ. അത് അറാമെന്ന് പറഞ്ഞിടന്നാ പിന്നെ ഇതൊന്നും കേൾക്കാനുള്ള അവസരം ഉണ്ടാവില്ല. അപ്പോ ഇതൊരു വലിയ മെസ്സേജാണ്, ഇതൊരു വലിയ മെസ്സേജാണ്. നമ്മൾ നമ്മുടെ ദീനിനോട് കാണിക്കുന്ന അഭിനിവേശം, അതിനോട് കാണിക്കേണ്ട സ്നേഹം, അത് കുറഞ്ഞു പോകുന്നതിന്റെ ഒരു ലക്ഷണമാണത്. സ്കൂളിലൊക്കെ പോകണെങ്കിൽ ഷൂ ഒക്കെ കറക്റ്റ് തന്നെയല്ലേ, സോക്സ് എടുത്തില്ലേ, നിറം മാറിയിട്ടൊന്നുമില്ലല്ലോ, റൈറ്റ് ടു ലെഫ്റ്റ് ഒക്കെ ഓക്കെ അല്ലേ, ബാഗ് എടുത്തോ അതെടുത്തോ ഇതെടുത്തോ, ബസ് വരാനായി ഇപ്പൊ തന്നെ പോയിരുന്നോ മദ്രസക്ക്? ആ കുട്ടി പല്ലും തേക്കണം കഴിഞ്ഞിട്ട് ഉമ്മ വന്നതും ഉമ്മ പോയതും വന്നതും ഉമ്മ അറിഞ്ഞിട്ടില്ല, അപ്പോഴൊക്കെ ഉമ്മ ഉറങ്ങുകയാണ്. അങ്ങനത്തെ എത്ര വീടുകളുണ്ട് മുമ്പിന്. നമ്മൾ ആലോചിച്ച് നോക്കിയിരുന്നു എന്താണെന്നറിയോ, നമുക്കതിന്റെ വില മനസ്സിലാവാത്തത്. ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പൊതു മുസ്ലിം, അവരുടെ കൽബിലെ ഈമാനെങ്കിലും നമുക്ക് വേണമെന്ന് പറയാം. അവരുടെ കൽബിലെ ഈമാൻ എത്ര വലിയ ഈമാനാണ് അവർക്ക്. നമുക്കിതിനെ വെറുതെ കിട്ടുമ്പോ ഏതൊരു സാധനം വെറുതെ കൊടുത്താൽ വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വെറുതെ അല്ല അല്ലേ. നമുക്കത് വെറുതെ കിട്ടിയപ്പോൾ നമുക്ക് വില മനസ്സിലായിട്ടില്ല. ഇതിനൊക്കെ ദാഹിച്ച് നടക്കുന്ന ആളുകളുണ്ട് മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് ഈമാനിന്റെ മധുരം അല്ലാഹു അറിയാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ, നബിതങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോ ഒരുപാട് ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. അപ്പൊ അള്ളാഹു പറഞ്ഞു എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ നിങ്ങൾക്ക് സ്നേഹമുണ്ടോ ഇല്ലെന്നറിയാൻ. സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞ് ഒരുപാട് ആളുകൾ വന്നപ്പോ അള്ളാഹുവിനോട് സ്നേഹമുണ്ടല്ലേ, എന്നാൽ നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റേണമേ, പിന്തുടരണമേ. അതുങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്നിട്ട് സ്നേഹം പറഞ്ഞാൽ അത് ശരിയാണ്. എന്താണ് സ്നേഹം? എന്താണ് സ്നേഹം? എന്താണ് പ്രേമം? എന്താണ് പ്രേമം അനുരാഗം എന്ന് ചോദിച്ചാൽ അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ മഹാനായ അബ്ദുല്ലാഹിൽ ഖുറശി തങ്ങൾ കൊടുത്തൊരു ഡെഫിനിഷൻ ഉണ്ട് സ്നേഹം എന്താണ്. നീ ഇഷ്ടപ്പെട്ട ആൾക്ക് നിന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് കൊടുക്കലാണ്, അതാണ് സ്നേഹം. നീ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നിന്നെ മുഴുവനായിട്ട് അങ്ങ് കൊടുക്കുക, എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുക, എന്ത് ചോദിച്ചാലും കൊടുക്കുക. അപ്പൊ നിനക്കായിട്ട് ഒന്നുമില്ല, എല്ലാം അവർക്ക്. അതുകൊണ്ടാണ് അവര് പറഞ്ഞത് മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഈസാറുൽ മഹബൂബി അലാ ജമീഇൽ മസ്ഹൂബ്. നമ്മുടെ കയ്യിലുള്ള മുഴുവതിനേക്കാളും നമ്മുടെ പ്രേമ ഭാജനമാണ് വലുത് എന്ന് വിചാരിക്കലാണ്. അത് അള്ളാഹിനെ പറ്റിയ വിചാരിക്കേണ്ട, ഉമ്മാനെ വാപ്പാനേക്കാളൊക്കെ വലുതിന്റെ കാമുകനാന്ന് പറഞ്ഞ് പോവലല്ല. ഇതൊക്കെ കടുത്ത നീതി നിഷേധവും നന്ദികേടുമാണ് മിനിമം പറഞ്ഞാൽ. ഏതോ രണ്ട് ചെറുപ്പക്കാർ ചെറിയ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു, നീ എന്താ അവിടെ ഓടിച്ചു കൊണ്ടിരുന്നില്ലേ, എടോ അവളുടെ സ്വന്തം ഉമ്മാനെയും വാപ്പാനും തള്ളി പറഞ്ഞ് എന്റെ കൂടെ വരിക എന്ന് പറഞ്ഞ ഓളെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു അല്ലേ. നിങ്ങൾ കണ്ടോന്ന് അറിഞ്ഞില്ല, അതൊരു നല്ല മെസ്സേജാണ് മാഷാല്ല. അത് ചെയ്ത് നന്നായിട്ടുണ്ട്. ആ ഒരു മെസ്സേജ് കൊടുക്കണം. എന്താ നിന്റെ കൂടെ സ്നേഹിച്ച് ഞാൻ ജീവിക്കാൻ ഒരുങ്ങുകയാണ്. ഈ 20 വയസ്സുള്ള മോള് സമപ്രായക്കാരനോ മുതിർന്നാളോ ആയ തന്റെ കാമുകനോട് പറയാണ്, എന്നാലേ ഞാൻ എന്റെ ആങ്ങളെയും പെങ്ങളെയും എന്റെ ഉമ്മാനും എന്റെ നാട്ടുകാരെയും എന്റെ മഹല്ലും എന്റെ മദ്രസയും എന്റെ പഠിച്ച സർട്ടിഫിക്കറ്റ് അതൊക്കെ ഞാൻ മാറ്റിവെച്ച് നിന്റെ കൂടെ വരാം. എന്നോട് പേര് ഇരുന്നോന്നാ പറയേണ്ടത്. നിന്റെ സ്വന്തം ഉമ്മയുടെ ഉപ്പയുടെ പൊരുത്തമില്ലാതെ നിന്റെ ഉമ്മയെയും ഉപ്പയെയും കണ്ണീരിലാഴ്ത്തി ആരെ നിനക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും? അവർ കണ്ണീര് കുടിക്കല്ലേ, ഓടിയവർ മുഴുവൻ തളർന്നിരിക്കുകയാണ്, ഓടിപ്പോയവർ മുഴുവൻ വേണ്ടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരാവേശമാണ്. ചിലതെങ്കിലും വശംവദരാക്കാൻ വേണ്ടി കൈവിഷം പോലെയുള്ള സിഹറുകൾ ചെയ്തുകൊണ്ടെങ്കിലും ഇണയെ അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരനെ കൂട്ടുകാരിയെ വശംവദരാക്കാൻ സിഹറു പോലും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ആര് പറഞ്ഞാലും പിന്തിരിയൂല, എന്ത് ഉപദേശിച്ചാലും അവർക്ക് തിരിയില്ല. അതൊരു വലിയ അപകടമാണ്. അതിനവസരങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. കുഴിയിൽ വീണിട്ട് വീഴണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല, അത് വീണു എല്ലാവരും കണ്ടു. അങ്ങനെയാ, അത് വീഴാതെ സൂക്ഷിക്കുക.
അതുകൊണ്ട് സ്നേഹം അല്ലാഹു നൽകിയ വഴികളിലൂടെ ആവട്ടെ അത് അനധികൃതമായ വഴികളിലൂടെ പോവാതിരിക്കട്ടെ അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കണം മഹാനായ അബൂബക്കർ ഖത്താനി റഹ്മത്തുള്ളാഹി അലൈഹി സ്നേഹത്തിന്റെ ഒരു ഡെഫിനിഷൻ നൽകി മക്കയിലെ ഹറമിൽ നടന്ന ഒരു ചർച്ചയിൽ മക്കയിൽ ഒരു ഹജ്ജിന്റെ സമയം മഹാന്മാരായ ആളുകൾ കൂടിയിരുന്ന് ഹറമിൽ ഒരു ചർച്ച നടക്കുകയാണ് ഹറമിലെ ചർച്ച ഭയങ്കര രസകരമായ ചർച്ച ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അന്നൊരു ചെറിയ കുട്ടിയാണ് അപ്പോ ഹറമിലുള്ള ചർച്ചയാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടുന്ന് അപ്പൊ അൽബേ കിട്ടുക കെ എഫ് സി ഇവിടെ കിട്ടുക എന്നൊക്കെ ഹറമിൽ ചെന്നിട്ട് സുബ്ഹാനല്ലാഹ് അവിടെ നിന്നെങ്കിലും വല്ല കാരക്കും വെള്ളം കുടിച്ച് ജീവിച്ചാ പോരെ എന്നിട്ട് നിസ്കാരത്തിന് സഫല് ബാക്കിലാണ് അൽബേക്കിന്റെ മുമ്പിൽ ആ ക്യൂലൊക്കെ പോയി ഇങ്ങനെ നിൽക്കുകയാണ് സുബ്ഹാനല്ലാഹ് ചിക്കൻ തിന്നാൻ വേണ്ടിട്ട് ഹറമ പോയതാ ഉംറക്ക് കായും കൊടുത്തിട്ട് ആ വിലപ്പെട്ട സമയം ഹറമിൽ ഇഹ്തികാഫിൽ ഇരുന്ന് ഒന്ന് ഖുർആൻ ഓതി അല്ലാഹുവിനോട് ഒന്ന് തൗബ ചെയ്ത് എന്നൊന്ന് കഴുകിത്താ റബ്ബേ സ്വാലിഹീങ്ങളും ആബിദീങ്ങളും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും ഹാദിറാകുന്ന സ്ഥലമാണത് രണ്ട് ഹറമുകൾ അവിടെ ചെന്നിട്ടും നമ്മള് ദുന്യവിയായ ചർച്ചകളിലാണ് ജുനൈദുൽ ബഗ്ദാദി എന്ന കുട്ടിയാണ് മഹാനായ അബൂബക്കറുൽ ഖത്താനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു അവിടെ കൂടിയ മഷായിഖന്മാർ എന്താണ് സ്നേഹം എന്താണ് പ്രേമം അള്ളാഹുവിനുള്ള സ്നേഹം അള്ളാഹുവിനുള്ള സ്നേഹം നമ്മുടെ നാട്ടിലെ സിനിമകളൊക്കെ ഇങ്ങനെ ജാതി മതം നോക്കണ്ട പ്രേമിച്ചോ ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോയിക്കോ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത് അതാ നമ്മുടെ കുട്ടികൾ കാണുന്നത് കേൾക്കുന്നത് അത് അതിന് ഹീറോവൽക്കരിക്കപ്പെടുകയാണ് പിന്നെ അതങ്ങ് ചെയ്യുകയാണ് കണ്ണും കാഴ്ചയും നിയന്ത്രിക്കാതെ സംസ്കാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കുക അവർ മക്കയിലാണ് അള്ളാഹു മക്കയെ ഹറമുകൾ അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ ലോക രാജ്യങ്ങളിൽ അള്ളാഹു സമാധാനം പുനഃസ്ഥാപിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ സ്നേഹം എന്താണ് അവർ ചർച്ച ചെയ്തു എന്താണ് സ്നേഹം എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു സ്നേഹത്തിന്റെ ഡെഫിനിഷൻ അന്ന് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ കൊച്ചുകുട്ടിയാണ് അവർ ചോദിച്ചു ജുനൈദ് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് മഹാനവറുകൾ ഇറാഖിൽ നിന്ന് വന്ന ആളാണ് ഇറാഖുകാരനെ നിങ്ങളുടെ കൈകളിലുള്ളത് എന്താണ് ഒന്ന് തരൂ ജുനൈദ് സ്പീക്ക് ഔട്ട് നിങ്ങളൊന്ന് പറയിൻ എന്താണ് എന്താണ് സ്നേഹം എന്ന് പറയൂ മഹാനവറുകൾ തലതാഴ്ത്തി കണ്ണുകൾ നനഞ്ഞു എന്നിട്ട് തലയുയർത്തി എന്താണ് സ്നേഹം എന്ന് പറയൂ എന്നാ പറഞ്ഞത് തലതാഴ്ത്തി കണ്ണുകൾ നനഞ്ഞു പിന്നെ കണ്ണുയർത്തിയപ്പോൾ ആ കണ്ണുകളിൽ വെള്ളമുണ്ട് എന്നിട്ട് പറഞ്ഞു ആരാണ് സ്നേഹിക്കുന്ന ആളെന്നറിയുമോ അബ്ദുൻ ദാഹിബുൻ അൻ നഫ്സിഹി മുത്തസിലും ബിദിക്രി റബ്ബി ഇതാണ് പ്രേമം ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക ഈ പ്രേമമാണെങ്കിൽ നമുക്ക് നാളെ രക്ഷപ്പെടാം സ്നേഹമെന്നത് സ്നേഹിക്കുന്ന ഒരാൾ സ്വന്തം ശരീരത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരാൾ മുത്തസിലും ബിദിക്രി റബ്ബിഹി തന്റെ റബ്ബിന്റെ സ്മരണയിൽ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾ സ്വന്തത്തിൽ നിന്ന് ഓടുകയും സൃഷ്ടാവിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരാൾ ഖായിമും ബിഅദാഇ ഹുഖൂഖിഹി ആ ഒരുത്തൻ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞോ അത് നിർവഹിക്കുന്നവൻ നാദിറുൻ ഇലൈഹി ബിഖൽബിഹി ആ രക്ഷിതാവിനെ കണ്ണുകൊണ്ട് നോക്കാൻ കഴിയുന്നവൻ ഫഇൻ തകല്ലമ ഫബില്ലാ അവൻ സംസാരിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചാണ് അവൻ വാചാലനാകുന്നത് അല്ലാഹുവിനെ കുറിച്ചാണ് അവൻ വാഹനമെടുക്കുന്നത് നടക്കുന്നത് ഓടുന്നത് അല്ലാഹുവിന്റെ വഴിയിലാണ് അവൻ അടങ്ങിയിരിക്കുമ്പോഴും അവൻ അല്ലാഹുവിന്റെ കൂടെയാണ് അവൻ അല്ലാഹുവിനോടൊപ്പം അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ കൂടെ ഇതങ്ങ് പറഞ്ഞപ്പോൾ ഹജ്ജിന് വന്ന മക്കായിലെ സദസ്സിൽ ഒരുമിച്ചു കൂടിയ എല്ലാ മഷായിഖന്മാരായ പണ്ഡിതന്മാരും അവിടെ കൂട്ടക്കരച്ചിലാണുണ്ടായത് സ്നേഹത്തിന് ഇത്ര മനോഹരമായൊരു നിർവചനം കൊച്ചുപ്രായത്തിൽ നൽകിയ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിലൊന്നും ഇനി കൂട്ടാനില്ല സ്നേഹം വായ കൊണ്ട് പറയലല്ല അത് നിർവഹിച്ചു കാണിക്കലാണ് സുബ്ഹി നിസ്കരിക്കാത്ത ഒരാൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും നിസ്കാരം ഖലാഅക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ ഇഷ്ടമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും പറഞ്ഞ നേരത്ത് നമ്മൾ വന്നില്ലല്ലോ അല്ല പറഞ്ഞ നേരത്ത് നമ്മളത് നിർവഹിച്ചില്ലല്ലോ
സ്വന്തം മാതാപിതാക്കളോട് പിണങ്ങുന്ന മക്കൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഉമ്മയും വാപ്പയും സ്വഭാവം മോശക്കാരായിക്കോട്ടെ, നിനക്ക് ഉണ്ടാവുമല്ലോ, പെർഫെക്റ്റ് മാതാപിതാക്കളൊന്നും ഉണ്ടാവില്ല, മാതാപിതാക്കളും ചിലപ്പോൾ അവരുടെ സ്വഭാവത്തിലൊക്കെ മോശം ഉണ്ടാവും. എന്നാലും എന്റെ ഉമ്മയാണ് ഉപ്പയാണ്, അവരോട് നല്ല നിലക്ക് പെരുമാറാൻ അള്ളാഹ് പറഞ്ഞു അല്ലേ? നിസ്കരിക്കാൻ പറഞ്ഞില്ലേ ഉമ്മ വാപ്പി നന്നായി നിസ്കരിച്ചാൽ മതി എന്നാണോ? അല്ല, അവരെന്തോ ആകട്ടെ, നമുക്ക് നിസ്കരിക്കണം. അതുപോലെ ഉമ്മയോട് വാപ്പയോട് നന്മ ചെയ്യണം. അവർ എങ്ങനെ ആയിക്കോട്ടെ, അവർ നമുക്ക് ഉമ്മയാണ് ഉപ്പയാണ്. ഇങ്ങോട്ട് ദുൽമ ചെയ്യുന്ന ഉമ്മ വാപ്പി ഉണ്ടാവും. സ്വന്തം മക്കളിൽ വേർതിരിക്കുന്ന ഉമ്മമാരുണ്ട്. ഒരു മോളെ വല്ലാത്ത ഇഷ്ടം, മോനെ തീരെ കണ്ടുകൂടാ, എന്താ ചെയ്യാ? ഒരു മോന്റെ കുട്ടിനെ തീരെ കണ്ടുകൂടെ, മോളെ കുട്ടിനെ വല്ലാത്ത സ്നേഹം, അല്ലെ? തിരിച്ചും മറിച്ചും ഉണ്ടാവും. മോന്റെ കുട്ടിനെ മാത്രം മതി, മോളെ കുട്ടിനെ കണ്ടുകൂടാ. ഇങ്ങനെയൊന്നും ചെയ്യരുത് ഉമ്മാരെ. നിങ്ങളല്ലേ സ്നേഹം കൊടുക്കേണ്ടത്. ഉപ്പമാരെ, നിങ്ങളുടെ സ്നേഹം മക്കൾക്ക് കിട്ടിയാൽ മതി വരുമോ? എത്ര പ്രായമാണെങ്കിലും എന്റെ ഉമ്മയുടെ സ്നേഹം എനിക്ക് വേണം, എന്റെ മക്കളോട്, എന്റെ ഭാര്യയോട്, എന്നോട് എന്ന് ആഗ്രഹിക്കാത്തവർ ആരാ ഉള്ളത്? അതാരും പിശുക്കല്ലേ, വേർതിരിച്ച് കാണിക്കല്ലേ. അങ്ങനെയാ ഉമ്മമാരത് ചെയ്യരുത്, വേർതിരിച്ച് കാണിക്കരുത്. എല്ലാവരെയും ഒരു കണ്ണുകൊണ്ട് കാണണം മക്കളെ. മക്കളോട് നന്മ ചെയ്യണം, നീതി ചെയ്യണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പത്ത് കാര്യങ്ങൾ പറഞ്ഞു തരാം. ആദ്യത്തേത് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ, അല്ലാഹുവിന്റെ വചനങ്ങൾ അർത്ഥമറിഞ്ഞുകൊണ്ടെന്ന് പഠിക്കാൻ സമയം കണ്ടെത്തണം. ഓതിയാൽ കൂലിയാണ്, അർത്ഥമറിയാതെ ഓതിയാലും അല്ലാഹു കൂലി തരും. അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട്, അറിഞ്ഞോതിയാലോ ഒരുപാട് കൂലിയാണ്. ഖുർആൻ പഠിക്കണം, ഓതണം. വാട്സപ്പൊക്കെ എന്ത് ചെയ്യാ, ഒന്ന് പൂട്ടി വെക്കുക. ഇഷാ മഗരിബിന്റെ ഇടയിലെങ്കിലും ഒന്ന് പൂട്ടി വെച്ചിട്ട് ആ സൂറത്തുൽ വാഖിഉയും ദുഹാനും യാസീനും സജ്ദയും അദ്ഖാറുകളും ഒക്കെ ഓതിയ എന്ത് റാഹത്തുള്ള ജീവിതമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ആ നേരത്തെ പാട്ട് കേട്ടു, ശരി, പിറ്റേന്ന് ഖുർആൻ ഓതി നോക്കിയതിന്റെ സ്ഥാനത്ത് ഭയങ്കര വ്യത്യാസം കാണാൻ കഴിയും. ഖുർആൻ ഓതുന്ന മനസ്സിന് സന്തോഷം വരും, ദിക്ർ ചൊല്ലുമ്പോ മനസ്സിന് ആനന്ദം വരും. അത് നിർത്തി നോക്കി പെടക്കല് വരും കല്ലുവിന്. ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നില്ലേ, അടിയന്തരമായി ചികിത്സിക്കണം. എന്തോ തകരാറുകളുടെ ബോഡിക്കുണ്ട്. അങ്ങനെയാണ് അലാ ബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിന്റെ സമാധാനം അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ്. അലാ ബിദിക്കിരില്ലാ. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്യണേ. ഫർള് മാത്രം പോരാ, സുന്നത്ത് നിസ്കരിക്കണം. ഫർള്ളൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ റമദാനിന് ശേഷം, അല്ലെങ്കിൽ ഒമ്പത് റമദാൻ. ഇനി ഒന്നുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, കുറച്ചൊന്ന് മുന്നോട്ട് പോവാ. ദുഹറിന്റെ മുമ്പ് ഒരു രണ്ടരക്കായത്തെ സുന്നത്തെങ്കിലും കഴിഞ്ഞിട്ടൊരു രണ്ട് അല്ലെങ്കിൽ നാല്, രണ്ട് മതിസ്ഥാതെ, നാലൊന്നും പാവൂല. ആയിക്കോട്ടെ, തുടങ്ങിക്കോളൂ, തുടങ്ങിക്കോളൂ. മഗരിബിന്റെ ശേഷം രണ്ടരക്കായത്തെ സുന്നത്ത്, ഇഷാഇന്റെ ശേഷം രണ്ട്, സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പ് രണ്ടരക്കായത്തെ സുന്നത്ത്. നബി ഞങ്ങൾ പറഞ്ഞു, റക്അത്തുൽ ഫജ്രി, സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടരക്കായത്തെ സുന്നത്ത്, ഖൈറു മിനദ്ദുനിയാ വമാ ഫീഹാ, ഈ ലോകത്തെ എല്ലാ ബാങ്കുകളിൽ കിടക്കുന്ന പൈസയും നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്കുക. എല്ലാ മുതലാളിമാരുടെയും കൈകളിലുള്ള സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്കുക. അതിനേക്കാളൊക്കെ ഖൈറാണ് സുബ്ഹിന്റെ മുമ്പുള്ള രണ്ടരക്കായത്തെ നിസ്കാരം. നമുക്ക് അർത്ഥം തിരിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാണത്. സുന്നത്തിന് അത്ര സ്ഥാനമുണ്ടെങ്കിൽ സുബ്ഹ് നിസ്കാരത്തിന്റെ സ്ഥാനം എത്രയാണ് എന്നാണ് മഹാന്മാർ പറയുക. സുബ്ഹിന്റെ സുന്നത്തിന്റെ സ്ഥാനം ഇത്രയാണ്, അപ്പൊ ആ ഫറളിന്റെ സ്ഥാനം എത്രയാണ്? ഗേറ്റ് തന്നെ അങ്ങനെ ഉണ്ട്, പിന്നെ ഉള്ളിലേക്ക് ചെന്നാൽ പോരെന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന പോലെ സുബ്ഹിയുടെ സുന്നത്തിന്റെ സ്ഥാനം ഇതാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണേ. മൂന്നാമത്തേത്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വേണം, നാവിലെ ദിക്ർ വേണം. ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലം അങ്ങനെയാണ്. എപ്പോഴാണ് മരണത്തിനൊരു കാരണമില്ലെന്നാണ് എല്ലാ ഡോക്ടർമാരും ബുദ്ധിജീവികളും പറയും. പ്രത്യേക കാരണമൊന്നും വേണ്ട മരിക്കാൻ, ഒരു കാരണമില്ലാണ്ട് മരിക്കും, ഒരു കാരണമില്ലാണ്ട് മരിക്കുന്ന ഒക്കെ ഓക്കെയാണ്. ആള് മരിച്ചു എന്ത് ചെയ്യാൻ പറ്റും? ദാവുകൊണ്ട് ദിക്ർ ചൊല്ലുക, സുബ്ഹാനല്ലാഹ്.
سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم إذا الله بند عرشن تاردن نمكتيا نتيان نبيا ജിബ്രീൽ മഹാനായ ജിബ്രീൽ അലൈഹി സലാമിന്റെ കൂടെ ഏഴാകാശങ്ങൾക്ക് പുറത്തേക്കുള്ള ഹബീബിന്റെ യാത്രയിൽ ഇബ്രാഹിം അലൈഹി സലാമിനെ ഏഴാം ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, സ്വർഗത്തിൽ വിത്തുപാകാനുള്ള, സ്വർഗത്തിൽ ചെടി നടാനുള്ള, സ്വർഗത്തിൽ കൃഷിയിറക്കാനുള്ള വിത്ത് ഞാൻ നൽകട്ടെയോ നബിയേ? അങ്ങയുടെ ഉമ്മത്തികളോട് പറയണം, സ്വർഗത്തിൽ നിങ്ങൾ കൃഷി ചെയ്യണം, സ്വർഗത്തിലേക്കുള്ള വിത്തുകൾ. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم خمس كلمات أنج كلمات غلانا سبحان الله الحمد لله الله أكبر سبحان الله الحمد لله ولا إله إلا الله والله أكبر نال ولا حول ولا قوة إلا بالله العلي العظيم أنج ചൊല്ലി നോക്കി നോക്കി വലിയ റാഹത്ത് ഉണ്ടാവും, വലിയ ആശ്വാസം ഉണ്ടാവും, മനസ്സിന് ഭയങ്കര ശക്തി വരും. മൂന്നാമത്തേത് നാലാമത്തേത് അള്ളാഹുവിന്റെ സ്നേഹമാണ് നമ്മുടെ എല്ലാ സ്നേഹത്തെക്കാളും മുന്നിൽ വെക്കേണ്ടത്. അഞ്ച് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന നമ്മൾ ഓതണം, പഠിക്കണം. അള്ളാഹുവിന്റെ 99 ഇസ്മുകൾ നമ്മൾ പഠിക്കണം. അബുദാബിയിൽ ക്ലാസ് എടുക്കാറുണ്ട് ഖുർആൻ ക്ലാസ്. ഇപ്പൊ ഞങ്ങൾ സൂറത്ത് ത്വാഹയിലാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്നയെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ആറ് ഇസ്മങ്ങാനുമായി ആറ് ക്ലാസ്സിലായിട്ട്, ഇനി ബാക്കി 99 ഇസ്മുകളും ഓരോ ക്ലാസ്സിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളത് അറിഞ്ഞു നോക്കുക, അള്ളാഹുവിന്റെ അസീസ് എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു വദൂദാണ് എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹു മാലിക്കുൽ മുൽഖാൻ, അതിന്റെയൊക്കെ വിശദീകരണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് അല്ലാഹുവിനെ ശരിക്കും മനസ്സിലാവും. അസ്മാഉൽ ഹുസ്ന ഇതറിയില്ലേ, ഒന്ന് ചൊല്ലെങ്കിലും ചെയ്യാം. ഒരു മിനിറ്റ് മതി അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന മുഴുവൻ ചൊല്ലാൻ. ചെറിയ ആപ്പുകളൊക്കെ ഉണ്ട് അസ്മാഉൽ ഹുസ്ന എന്ന് അടിച്ചു നോക്കി, നമ്മുടെ ആൻഡ്രോയിഡിലും ആപ്പിളിലൊക്കെ കിട്ടും. എന്ത് അസ്മാഉൽ ഹുസ്നയുടെ ആപ്പുകളുണ്ട്, തുറന്നു നോക്കുക. രാവിലെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ മുമ്പായിട്ട് ഒരു തവണ അള്ളാഹുവിന്റെ ഇസ്മകൾ ചൊല്ലി നോക്കി മുഴുവൻ. ഭയങ്കര പവറാണ് അത്, നമുക്ക് ശക്തിയാണ്, നമുക്ക് ഈമാനിന്റെ വെളിച്ചം. ഒരു മിനിറ്റ് വേണ്ട ഈ 99 ഇസ്മ ചൊല്ലാൻ, രണ്ട് മിനിറ്റിന്റെ താഴെ എന്തായാലും അത്രയും വരും. കുറച്ച് പതുക്കെ ചൊല്ലിയാൽ തന്നെ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് ചെയ്യട്ടെ. എല്ലാ സംവിധാനം കയ്യിലുണ്ട്, ഇന്നാലും ചെയ്യൂല എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ ചെയ്യുക? അള്ളാഹു നമുക്ക് ഇത്രയൊക്കെ സൗകര്യം ചെയ്തെന്നു, ഇനിയും നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ. ആറാമത്തേത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ട് കാണുകയും നാവുകൊണ്ട് അതിന് ശുക്ർ പറയുകയും ചെയ്യുക. അപ്പോഴേ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുള്ളൂ, അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയും. എന്ത് കാണുമ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹു ചെയ്ത നിഅമത്ത് കൊണ്ട് എനിക്കൊരു ബൈക്കുണ്ട്, എനിക്കൊരു വാഹനമുണ്ട്, അള്ളാഹു തന്ന നിഅമത്തുകൊണ്ട് ഞാനൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്തുകൊണ്ട് എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്തുകൊണ്ട് ഞാൻ ആ എക്സാം പാസ്സായിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്തുകൊണ്ട് എൻ്റെ കുട്ടിക്കൊരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്തുകൊണ്ട് എൻ്റെ കുട്ടിക്കൊരു കല്യാണം ശരിയായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു നോക്കി എന്ത് രസമുണ്ടാവും. അള്ളാഹുവിൻ്റെ അള്ളാഹുലേക്ക് അറാബിയോട് ചോദിച്ചു, അറാബി നിങ്ങൾ മേയാൻ കൊണ്ടുപോകുന്ന ഈ ആട്ടിൻകൂട്ടം ആരുടേതാണ്, ആരുടേതാണ് ഈ ആട്ടിൻകൂട്ടം? അറാബി ഖാല ലില്ലാഹി ഫീ യദി, ഇത് അല്ലാഹുവിൻ്റെതാണ് പക്ഷെ എന്റെ കയ്യിലാണെന്ന് മാത്രം. അതാണ് മറുപടി, ലില്ലാഹി ഫീ യദി. മൊബൈൽ ഫോൺ ആരുതാന്ന് ചോദിച്ചാൽ അല്ലാഹുവിൻ്റെ അപ്പന്റെ കയ്യിലാണ് എന്നൊന്നും പറയണ്ട, അങ്ങ് മനസ്സിൽ കണ്ടാ മതി. പറഞ്ഞാ പിന്നെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലേ ഭ്രാന്തനാന്ന് പറയും. ഒരു മുഅ്മിൻ സ്വയം അപമാനിതനാവരുത്. എന്തേ ഇതൊക്കെ അള്ളാന്റെതാണ്, അപ്പന്റെ കയ്യിൽ തന്നതാണ്, ഇപ്പൊ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ, എന്തൊക്കെ അവൻ ചെയ്തു കൂട്ടും എന്ന് നോക്കാൻ. ലില്ലാഹി ഫീ, അല്ലാഹുവിന്റെ നിഅമത്തുകളെ കാണുകയും അതിന് ശുക്ർ ചെയ്യുകയും ചെയ്യണേ. ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് പരാതി പറയാതെ അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് അൽഹംദുലില്ലാഹു പറഞ്ഞു. ഏഴാമത്തേത്
الله ويندمبل منسوغند نمال تردى ونم الله ويندمبل نمالا ينمسوغند تونم يتي ورد تنجيلم واتك بوير نتي ونكارينم الله وينيورتن كارينم ادورونم سيكونجي بديكنا على الكلام السلام الا ما يبل كيم دنغل برني يوكين ما هاتمي فانجر سمبوما ومنشن personality development وليا كارينجل سيما واتكيرن ورد reflection واتكيرن كارينم الله ويندمم بل نوند يانونم اللنا بودي طول غودا دعاي ركنم ഒൻപതാമത്തെ സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കണം ഈർത്തം അങ്ങനെയായി അല്ലാഹു സ്വീകരിക്കട്ടെ പത്താമത്തേത് നമ്മുടെ ഹൃദയത്തിനും അല്ലാഹുവിനും ഇടയിൽ തടസ്സമാകുന്നതെല്ലാം നീക്കിക്കളയണം നിസ്കാരത്തിനോ ഖുർആനോ ദാനോ നമ്മുടെ മൊബൈൽ ഫോണുകൾ തടസ്സമാണെങ്കിൽ അത് മാറ്റിവെക്കണം അവിടെ അല്ലാഹുവിനെ ദിക്ര് ചൊല്ലാൻ അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കാൻ നമ്മുടെ ഏതെങ്കിലും ശൂലകൾ നമുക്ക് തടസ്സമാണെങ്കിൽ അവയെ മാറ്റി നിർത്താൻ കഴിയണം ബസ്റയിൽ ഒരു ആബിദത്തായ പെണ്ണുണ്ട് ഉമ്മു ഇബ്രാഹിം അൽ ഹാഷിമിയ ഉമ്മു ഇബ്രാഹിം അൽ ഹാഷിമിയ അത് നീണ്ട ചരിത്രമാണ് സമയം 11:05 ആയി മൻസൂർ സാറേ 2 മണിക്കൂർ